ഹായ് ഫ്രണ്ട്സ് ഡൊമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സി ബി എസ് ഇ ടെൻത്തിലെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ നമ്മൾ ഇന്നാണ് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഈ ക്ലാസ്സിലോട്ട് നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് അതായത് ലൈറ്റിൻ്റെയും രണ്ട് ചാപ്റ്റേഴ്സും അതുപോലെ ഇലക്ട്രിക് കറൻ്റ ചാപ്റ്ററും നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോസ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം ഐക്കാർഡിലും കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്ട്സിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്നും ആ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന കൂട്ടത്തിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് പഠിച്ചിരുന്നു അതായത് ഇലക്ട്രിക് കറണ്ടിന് ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന കാര്യം നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പം ഈ ഇലക്ട്രിക് കറണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പല തരത്തിലുള്ള എഫക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന ലൈറ്റ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ആ ലൈറ്റ് എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ വീട്ടിലെ നമ്മൾ ബൾബുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് പോലെ തന്നെ ലൈറ്റ് എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കെമിക്കൽ എഫക്റ്റുകളുണ്ട് അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഇലക്ട്രിക് കറണ്ടിന് സാധിക്കും അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ വളരെ വലിയ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്താകുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് മാഗ്നറ്റ്സിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ ഐഡിയ ആദ്യം വേണം അപ്പോൾ മാഗ്നറ്റ്സിനെ കുറിച്ചുള്ളൊരു ക്ലിയർ ഐഡിയ നമുക്ക് മേക്ക് ചെയ്തതിനു ശേഷം നമുക്ക് മാഗ്നറ്റിക് എഫക്ട്സ് ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു മാഗ്നെറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കൂടെ ഉള്ള ഒരു മാഗ്നെറ്റ് അല്ലേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ബാർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാഗ്നറ്റ് ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ് അപ്പോൾ ഇതതിൻ്റെ നോർത്ത് പോളാണ് ഇതതിൻ്റെ സൗത്ത് പോളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാഗ്നെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മാഗ്നെറ്റ് എന്ന് കരുതുക ഇപ്പം നമ്മുടെ കയ്യിലൊരു മാഗ്നെറ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റ് എന്ന് കരുതുക ഇതിൻ്റെ ഈ ക്യാപ്പിൻ്റെ പോഷൻ എന്ന് പറയുന്നത് നോർത്ത് പോൾ ആണെന്നും ഈ എന്ന് പറയുന്നത് സൗത്ത് പോൾ ആണെന്നും കരുതുക അപ്പോൾ ഈ മാഗ്നെറ്റിന് ചുറ്റും ഈ മാഗ്നെറ്റിന് ഈ ചില മെറ്റീരിയൽസിനെ അതായത് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഇപ്പം മെറ്റൽസിനെയൊക്കെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ അപ്പം ഈ അടുത്തേക്ക് ഞാൻ ഒരു ചെറിയൊരു നെയിൽ ഒരു ആണി കൊണ്ടുവയ്ക്കുന്നു എന്ന് കരുതുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാഗ്നറ്റ് ആ മെറ്റീരിയലിനെ മെറ്റീരിയലിനെന്ത് ചെയ്യും അട്രാക്റ്റ് ചെയ്യും അപ്പം ഞാൻ ഈ മാഗ്നറ്റ് അതായത് ഇവിടെ ആയിട്ട് ഒരു മെറ്റീരിയലിനെ വയ്ക്കുന്നു ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് വെക്കുന്നു ഒരു നെയിൽ ഒരു ആണി വെക്കുന്നു ഈ മാഗ്നറ്റ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഞാൻ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വെച്ചു അപ്പോഴും ചിലപ്പോൾ അട്രാക്ട് ചെയ്തേക്കാം പക്ഷേ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മാഗ്നറ്റിൻ്റെ ആ ഒരു ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണാനേ പറ്റില്ല ഓക്കെ അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തുണ്ടായിരിക്കും ഒരു റീജിയൻ ഉണ്ടായിരിക്കും ഏതൊരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൺ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കും ആ ഒരു റീജിയണിനെ അല്ലെങ്കിൽ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് എന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ റീജിയൺ ഓർ എ സ്പേസ് ദ റീജ്യൺ ഓർ എ സ്പേസ് എറൗണ്ട് എ മാഗ്നറ്റ് എറൗണ്ട് എ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിന് ചുറ്റും എറൗണ്ട് എ മാഗ്നറ്റ് വെയർ ദ മാഗ്നറ്റീവ് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് അതായത് ഫോഴ്സ് മാഗ്നറ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയണിനെ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു മാഗ്നെറ്റ് എടുത്താലും ആ മാഗ്നെറ്റിന് ചുറ്റും അങ്ങനെ ഒരു റീജിയൺ ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മുടെ മാഗ്നെറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക നമുക്കറിയാം ഒരു മാഗ്നെറ്റിന് രണ്ട് പോൾസാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഒരു നോർത്ത് പോളും ഒന്നെന്ന് പറയുന്നത് ഒരു സൗത്ത് പോളുമാണ് അതായത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എന്താണെന്ന് മാഗ്നെറ്റിൻ്റെ സൗത്ത് പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലൊരു മാഗ്നെറ്റ് ഉണ്ടെന്ന് കരുതാം ഇതാണ് നമ്മുടെ കയ്യിലുള്ളൊരു മാഗ്നെറ്റ് അപ്പോൾ ഈ ഒരു മാഗ്നെറ്റിനെ ഞാനിതിൻ്റെ നടുക്ക് ഒരു ചെറിയ ചരട് കെട്ടിയിട്ട് ഒരു ത്രെഡ് കെട്ടിയിട്ട് ഞാൻ ഇതിനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുകയാണെന്ന് കരുതുക തൂക്കിയിടുന്നു എന്ന് കരുതാം എന്നാൽ നമ്മളിതിനെ എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും ഈ മാഗ്നെറ്റ് എപ്പോഴും ഇതിൻ്റെ നോർത്ത് സൗത്ത് നമ്മുടെ എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യപ്പെടുക അലൈൻ ചെയ്യുന്നത് അതായത് ഇത് നമ്മുടെ എർത്താണ് എങ്കിൽ ഇത് നമ്മുടെ എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ നോർത്ത് പോൾ ആണിത് എർത്തിൻ്റെ സൗത്ത് പോൾ ആണിത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്തും ഇത് എർത്തിൻ്റെ ജിയോഗ്രഫിക് ആണെന്ന് കരുതുക അവിടെ നമ്മളൊരു മാർമാഗ്നറ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വെച്ചാലും ഇപ്പം ഇതിനെ ഇങ്ങനെ ചരിച്ച് വെച്ചാലും ഇത് അവസാനം എങ്ങനെ വന്നിരിക്കും ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ എക്സാക്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലല്ല ഒരു ചെറിയ ചരിവുണ്ടായിരിക്കും അതിനെക്കുറിച്ച് തൽക്കാലം നിങ്ങൾ അറിയണമെന്ന് നമ്മൾ ആലോചിക്കണമെന്നില്ല എങ്കിലും മനസ്സിലാക്കുക ഏകദേശം എന്തായിരിക്കും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട് നമ്മുടെ എർത്തിന് എന്തുണ്ടായിരിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മൾ ഏതൊരു മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താലും വളരെ ഫ്രീ ആയിട്ട് വേറെ ഫോഴ്സ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എങ്ങനെയാണ് നിൽക്കും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും ഇനി എർത്തിൻ്റെ ഈ ജിയോഗ്രഫിക് നോർത്തിലേക്ക് വരുന്ന ഈ എൻഡിനെയാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് വിളിച്ചത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നോർത്ത് സീക്കിംഗ് പോൾ എന്ന് പറയും നോർത്ത് സീക്കിംഗ് പോൾ നോർത്തിലേക്ക് നോക്കുന്ന പോൾ അഥവാ നോർത്ത് പോൾ നോർത്ത് സീക്കിംഗ് പോളിനെയാണ് എന്ന് വിളിക്കുന്നത് നോർത്ത് സീക്കിംഗ് പോൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ ജിയോഗ്രഫിക് സൗത്തിലേക്ക് വരുന്ന പോളിനെയാണ് എന്ന് വിളിക്കുന്നത് സൗത്ത് പോൾ പോളെന്ന് വിളിക്കുന്നത് തെറ്റിപ്പോകരുത് എർത്തിൻ്റെ നോർത്ത് പോളിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതിനെ നോർത്ത് സീക്കിംഗ് പോളിനെ നമ്മൾ നോർത്ത് പോൾ എന്നും സൗത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതിനെ നമ്മൾ നമ്മളിതെന്ന് വിളിക്കും സൗത്ത് പോൾ എന്ന് വിളിക്കും അപ്പോൾ ഇതാണ് മാഗ്നെറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇനി അതിനോടൊപ്പം അടുത്തതായിട്ട് അറിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് അല്ലേ അതായത് നോർത്തും നോർത്തും കൂടെ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യപ്പെടില്ല അത് ഇന്ത്യയത്തേ ഉള്ളൂ റിപ്പൽ ചെയ്യത്തേ ഉള്ളൂ സൗത്തും സൗത്തും കൂടെ ഇന്ത്യയേ ഉള്ളൂ റിപ്പൽ ചെയ്യത്തേ എന്ന് തോന്നും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇത് നോർത്തും ഇത് നോർത്തുമാണ് ഇത് എങ്ങനെ ശരിയാകും എന്ന് മനസ്സിലാക്കുക ഞാൻ ഈ എഴുതിയിരിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിൻ്റെ കാര്യമല്ല ഇത് നമ്മുടെ എർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്തും ജിയോഗ്രഫിക് സൗത്തുമാണ് എർത്തിൻ്റെ നോർത്തും സൗത്തുമാണ് എഴുതിയിരിക്കുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്തും സൗത്തും ഇതല്ല വ്യത്യാസമുണ്ട് ഓക്കെ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക നോ മാഗ്നറ്റിക് നോർത്ത് അല്ല ഇത് അതുപോലെ എർത്തിൻ്റെ മാഗ്നറ്റിക് സൗത്തും അല്ല ഇത് നമ്മുടെ നോർമലി ജിയോഗ്രഫി അനുസരിച്ച് എർത്തിൻ്റെ നോർത്തും സൗത്തുമാണ് ഞാൻ ആ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ എയർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന സൈഡിനെ നമ്മൾ നോർത്ത് പോളായിട്ടും എയർത്തിൻ്റെ ജിയോഗ്രഫിക് സൗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന നമ്മുടെ മാഗ്നറ്റിൻ്റെ പോളിനെ സൗത്ത് പോളായിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് രണ്ട് പോൾസ് ഉണ്ടെന്ന് മനസ്സിലായി ഇനിയും നമ്മുടെ കയ്യിലൊരു മാഗ്നെറ്റ് കൊണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ മാഗ്നെറ്റ് ഇതതിൻ്റെ നോർത്ത് പോളാണ് ഇതതിൻ്റെ സൗത്ത് പോളാണ് ഈ മാഗ്നെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ വീണ് പൊട്ടി പോകുന്നു എന്ന് കരുതുക അപ്പോൾ ഇത് പൊട്ടി രണ്ടായി എന്ന് കരുതുക അപ്പോൾ ഈ മാഗ്നെറ്റ് ഇതാ പൊട്ടി രണ്ടായി ഓക്കെ ഇങ്ങനെ രണ്ടാകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പീസിനകത്തും ഓരോ നോർത്തും ഓരോ സൗത്തും ഉണ്ടായിരിക്കും അതായത് നമ്മൾ മാഗ്നെറ്റിനെ എത്ര ചെറിയ പീസസുകളാക്കിയാലും ആ ഓരോ പീസസിലും ഒരു നോർത്ത് പോളും കാണും ഒരു സൗത്ത് പോളും കാണും എന്ന് പറഞ്ഞാല് നോർത്ത് പോൾ മാത്രമായിട്ടോ സൗത്ത് പോൾ മാത്രമായിട്ടോ ഒരിക്കലും മാഗ്നറ്റുകൾ എക്സിസ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ പറയും മാഗ്നറ്റിക് മോണോ പോൾസ് നോട്ട് എക്സിസ്റ്റ് മാഗ്നറ്റിക് മോണോ പോൾസ് മോണോ പോൾസ് എന്ന് പറഞ്ഞാൽ ഒരു പോള് മാത്രം ഒന്നെങ്കിൽ നോർത്ത് മാത്രം അല്ലെങ്കിൽ സൗത്ത് മാത്രം അപ്പം മാഗ്നറ്റിക് മോണോ പോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് അങ്ങനൊരു കോമ്പിനേഷൻ ഒരിക്കലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരിക്കലും കാണില്ല നോർത്ത് പോൾ മാത്രമായിട്ടോ സൗത്ത് പോൾ മാത്രമായിട്ടോ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല എക്സിസ്റ്റ് ചെയ്യില്ല അപ്പോൾ മാക്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി പിന്നെ ഒരു ഐഡിയ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയും റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യുകയും ചെയ്യും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ അവനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതായത് ഒരു നോർത്ത് പോളും നോർത്ത് പോളും അടുത്ത് വന്നാലും ചെയ്യും സൗത്ത് പോളും സൗത്ത് പോളും അടുത്ത് വന്നാലും ചെയ്യും നോർത്ത് പോളും സൗത്ത് പോളും കൂടെ അടുത്ത് വന്നാലും എന്ത് ചെയ്യുകയും ചെയ്യും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ മാഗ്നറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് കാര്യമാണ് മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ നമ്മൾ സാധാ പറയുന്ന മാഗ്നറ്റിക് കോമ്പസ് മാഗ്നറ്റി നീഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് എന്താണ് ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് എ സ്മാൾ മാഗ്നറ്റ് എന്ത് തന്നാണ് ഒരു ചെറിയ മാഗ്നറ്റ് തന്നെയാണ് സ്മാൾ മാഗ്നറ്റ് ഓക്കെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ സ്മാൾ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിഫ് ഫീൽഡിൻ്റെ പ്രസൻസ് അറിയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസും അതിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വെക്ടർ മീൻസ് ഒരു എന്താണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ് ആരെന്ന് പറയുന്നത് ഒരു മാഗ്നെറ്റ് എന്ന് പറയുന്നത് സോറി മാഗ്നറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഒപ്പം എന്തുകൊണ്ടായിരിക്കും ഡയറക്ഷനും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഡയറക്ഷൻ കണ്ടെത്താനും ഇപ്പോൾ ഒരു പോയിൻറ് ഞാനൊരു പോയിന്റ് എടുക്കുന്നു എടുക്കുന്നത് ഇവിടെ ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ മാഗ്നറ്റ് എന്നാണ് അതിൻ്റെ ഈ ആരോ പോർഷൻ അതിൻ്റെ നോർത്തിനെയും ഈ പോർഷൻ അതിൻ്റെ സൗത്തിനെയും സാധാരണ റെപ്രസെൻ്റ് ചെയ്യും അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതൊരു ചെറിയ മാഗ്നറ്റ് തന്നെയാണ് മാഗ്നറ്റിൻ്റെ ആണ് ഇത് മാഗ്നറ്റിൻ്റെ ആണ് ഇത് ഈ മാഗ്നറ്റിക് നീഡിലിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാഗ്നറ്റ് നീഡിൽ നമ്മൾ വെറുതെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും പോയിന്റ് എങ്ങനെ ആയിരിക്കും എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനായിരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നറ്റ് അത് അപ്പോൾ അതാണ് മാഗ്നറ്റിക് നീഡിൽ അപ്പോൾ മാഗ്നറ്റ് നീഡിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് അപ്പം മാഗ്നറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുവച്ചിരിക്കുക ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മാഗ്നറ്റി ഫീൽഡിനെ കുറിച്ച് പറയണം മാഗ്നറ്റി ഫീൽഡ് എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ എന്താണ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നെറ്റ് അല്ലെങ്കിൽ ദ സ്പേസ് അറൗണ്ട് എ മാഗ്നെറ്റ് വെയർ ദ മാഗ്നറ്റി ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റ് ഫീൽഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാം ഞാൻ മാഗ്നറ്റിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത കാര്യത്തിലേക്ക് പോകാം മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ കണ് പറയുന്ന ഒന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് എന്നൊരു ഐഡിയ കിട്ടാനായിട്ട് നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം നമ്മളൊരു ചെറിയ കാർബോർഡ് എടുക്കുന്നു എന്നൊന്നും കരുത് ഒരു ചെറിയ കാർബോർഡ് ഈ കാർബോർഡിൻ്റെ മുകളിലായിട്ട് ായിട്ട് ഞാൻ കുറച്ച് അയൺ ഡസ്റ്റ് അതായത് നമ്മുടെ കുറച്ച് ഇരുമ്പ് പൊടികൾ ഇങ്ങനെ വിതറിയിടുന്നുണ്ട് വരുതുക പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല വെറുതെ കുറച്ച് ഇരുമ്പ് പൊടികൾ ഇങ്ങനെ വിതറിയിടുകയാണ് അപ്പോൾ ഞാനൊരു ചെറിയ കാർഡ്ബോർഡ് എടുക്കുന്നു ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ഇരുമ്പ് പൊടികൾ ഇങ്ങനെ വിതറിയിടുന്നു എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു മാഗ്നെറ്റിനെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഒരു മാക്നെറ്റിനടുത്ത് ഒരു ബാർ മാഗ്നെടുത്ത് എന്ത് ചെയ്യുന്നു ഇതിൻ്റെ അടിയിലായിട്ട് പ്ലേസ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ പ്രതുക്കെ ഈ കാർബോർഡ് ഇങ്ങനെ തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന ഈ അയൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ അയൺ ഡസ്റ്റ് ഇരുമ്പ് പൊടികൾ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക ഒരു ഓർഡറിൽ ഒരു റെഗുലർ ഓർഡറിൽ അത് എന്ത് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം അറേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം ആ അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഏകദേശം ഈ കാണിക്കുന്ന ഫിഗർ പോലെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും ഓക്കെ ഒരു അയൺ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യപ്പെടും ഒരു റെഗുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നതായി കാണാം ആ അറേഞ്ച് ചെയ്യപ്പെടുന്ന ആ ഓരോ അയൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയൺ ഡെസ്റ്റ് ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്ത് ആ ഒരു ലൈൻ അതിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും അതായത് നമ്മളൊരു മാഗ്നെറ്റ് എടുക്കുകയാണ് ഇതാണ് നമ്മുടെ മാഗ്നെറ്റ് ഓക്കെ ഇതാണ് മാഗ്നെറ്റിൻ്റെ നോർത്ത് ഇതാണ് മാഗ്നെറ്റിൻ്റെ സൗത്ത് അപ്പം നമുക്കിവിടെ അറിയാം ആ മാഗ്നറ്റിനകത്ത് ചുറ്റും ആ മാഗ്നെറ്റിന് ചുറ്റും എന്ത് ചെയ്യുന്നു അയൺ പാർട്ടിക്കിൾസ് ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നു ഞാൻ ആ ഓർഡർ ഓർഡർന്ന് വരയ്ക്കുകയാണ് അതായത് ആ ഇങ്ങനെ അതുപോലെ വീണ്ടും ഇവിടെ ഇങ്ങനെ ധൈര്യൊരു ഓർഡറിൽ അയൺ പാർട്ടിക്കിൾ സിന്ധ്യുന്നതായിട്ട് കാണാം അറേഞ്ച് ചെയ്തപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം ഈ പാർട്ടിന് അല്ലെങ്കിൽ ഈ ലൈൻസിനെയാണ് നമ്മളിതെന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു സംഭവം ഇല്ല യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ലൈൻസ് അവിടെ ഇല്ല നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒന്നാണ് അതായത് ഇപ്പോൾ നമ്മുടെ എർത്തിൻ്റെ കേസെടുക്കുക നമ്മൾ എർത്തിൻ്റെ ജോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ വരയ്ക്കാറുണ്ട് യഥാർത്ഥത്തിൽ എർത്തിൻ്റെ സർഫസിലൂടെ അങ്ങനെ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസോ ലാറ്റിറ്റ്യൂഡ് ലൈൻസോ ഒന്നുമില്ല അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന പക്ഷേ എർത്ത് എന്ന് പറയുന്ന ഒരൊന്നും ഉണ്ട് ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഒക്കെ എന്താണ് ഇമാജിനറി ആണ് അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ ആണ് ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ അതെന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ എന്നാൽ അതിൻ്റെ ചുറ്റും നമ്മൾ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ആണ് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം എന്താണ് ഇമാജിനറി ലൈൻസ് ആണ് ഇമാജിനറി ലൈൻസ് ഡ്രോൺ ടു റെപ്രസെൻറ്റ് ഡ്രോൺ ടു റെപ്രസെൻറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈനുകളാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ഡ്രോൺ ടു റെപ്രസെൻറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു അയൺ പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ മനസ്സിലാക്കാവുന്നു ഓക്കെ ഇനി പക്ഷേ ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മാഗ്നറ്റി ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് ദാറ്റ് മീൻസ് മാഗ്നറ്റി ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട് ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ പറയില്ല എങ്കിലും തൽക്കാലം നമുക്ക് അങ്ങനെ പറയാം ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്നായി പറയാം അല്ലേ വേണേ വെക്ടർ എന്ന് പറയുന്ന കാര്യം ഇട്ടേക്കാം മാഗ്നറ്റി ഫീൽഡിന് എന്തുകൊണ്ട് ഒരു ഡയറക്ഷനുണ്ട് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് വരാമോ അവിടെ നിൽക്കട്ടെ അപ്പോൾ അയൺ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോയെന്ന് നോക്കാം വേറൊരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാർമാഗ്നെറ്റിൻ്റെ അടുത്ത് ഒരു പേപ്പറിൽ ഒക്കെ പ്ലേസ് ചെയ്യുകയാണ് ഇത് നമ്മുടെ ഒരു ബാർമാഗ്നെറ്റ് ആണെന്ന് കരുത് ഓക്കെ ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണിത് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് ഇത് അപ്പോൾ എനിക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കണം അതിന് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഇവിടെ ഞാനൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ പോയിൻറ്റിലേക്ക് ഞാനൊരു മാഗ്നറ്റിക് കോമ്പസിനെ പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നറ്റി നീഡിലിനെ ഞാൻ ദാ ഈ പോയിന്റിൽ കൊണ്ടുവയ്ക്കാണ് അങ്ങനെ മാഗ്നറ്റി നീഡിലിനെ ആ പോയിന്റിൽ വെക്കുമ്പോൾ ആ മാഗ്നറ്റി നീഡിൽ ദാ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം ഒരു പർട്ടിക്കുലർ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഇതതിൻ്റെ സൗത്തും ഇതതിൻ്റെ നോർത്തുമാണ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിൻ്റെ നോർത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തോ ആ പോയിന്റിൽ ഞാൻ വീണ്ടും ഒരു മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ നീഡിലിനെടുത്ത് ഞാൻ അവിടെ പ്ലേസ് ചെയ്യണം അപ്പോൾ ആ നീഡിൽ ഇതാ ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ അത് പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു ഞാൻ വീണ്ടും മാഗ്നറ്റിൻ്റെ നീട്ടിനെടുത്ത് അവിടെ വയ്ക്കുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു വീണ്ടും എടുത്ത് ചോദിക്കുന്നു അപ്പോൾ താ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു വീണ്ടും എടുത്ത് വയ്ക്കുന്നു അപ്പോൾ അതാ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു ഇങ്ങനെ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു പാത്ത് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ഞാൻ അതായത് ഇവിടെ പോയിന്റ് ചെയ്യുന്നു എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്താൽ മതി അതൊരു ഫിഗറാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് എന്തിനെ വരയ്ക്കാനായിട്ട് സാധിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വരയ്ക്കാനായിട്ട് സാധിക്കും അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ പറയാം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മളിതായി ഈ നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ നോക്കിയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറഞ്ഞത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വരച്ചത് അപ്പോൾ ഒരു നോർത്ത് പോൾ മൂവ് ചെയ്യുന്ന പാത്ത് അതാണ് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ടെക്സ്റ്റ് ലാംഗ്വേഡ് ഇല്ല ഞാൻ വെറുതെ പറയുന്നേ ഉള്ളൂ എന്താണ് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ദ പാത്ത് എ ലാംഗ്വേജ് എ നോർത്ത് പോൾ വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ ഒരു നോർത്ത് പോളിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിച്ചാൽ അത് പോകുന്ന പാത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ പറയാം മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസിനെ പറയാം ഓക്കെ അപ്പോൾ അതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതകളാണ് അറിയേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് മനസ്സിലായി ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലായി ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കുറേ പ്രത്യേകതകളുണ്ട് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊരു കംപ്ലീറ്റ് ഐഡിയ നമ്മുടെ കയ്യിലാവും ദെൻ നമുക്ക് ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആണ് നമ്മൾ പറയുന്നത് അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാനൊരു ഫിഗർ അവിടെ തന്നിട്ടുണ്ട് അല്ല നോക്കിയാലും മതി ഞാനിവിടെ നിന്ന് വരയ്ക്കുകയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മാഗ്നറ്റിനെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതൊരു ആണ് ബാർ മാഗ്നെറ്റാണ് ഇതതിൻ്റെ നോർത്ത് പോളാണ് ഇതതിൻ്റെ സൗത്ത് പോളാണ് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓക്കെ ദ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നു ഈ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതായത് മാഗ്നറ്റിന് പുറത്ത് ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് മാഗ്നറ്റിഫ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും അതായത് നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്കും സൗത്ത് പോളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എമർജസ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എമർജസ് അറ്റ് സൗത്ത് പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഊർഗ മാഗ്നറ്റിന് പുറത്താണ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എമർജസ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എമർജസ് അറ്റ് സൗത്ത് പോൾ മാഗ്നറ്റി ഫീൽഡ് മാഗ്നറ്റിന് പുറത്ത് നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് പുറത്തു വരികയും സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് വന്നു ചേരുകയും ചെയ്യും എന്നാൽ മാഗ്നറ്റിനകത്താണ് എങ്കിൽ അതെന്ന് പറയുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എമർജ് ചെയ്യുന്നു കറങ്ങി ദാ ഇവിടെ വരുന്നു ഇതിനകത്ത് ഇനി സൗത്തിൽ നിന്ന് നോർത്തിലേക്കുമായിരിക്കും അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രത്യേകത മുകളിൽ കാണിച്ചിരിക്കുന്ന പാഠത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ദ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് എമർജേസ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എമർജസ് സെറ്റ് സൗത്ത് പോൾ ഇനി ഇൻസൈഡ് ദി മാഗ്നറ്റ് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് ഫ്രം സൗത്ത് ടു നോർത്ത് അതായത് നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി അവിടെ പോയി തിരിച്ച് വീണ്ടും നോർത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്സ് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്ലോസ്ഡ് കർവ് ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്ലോസ്ഡ് കർവ് ആണ് ഓക്കെ അടുത്ത പ്രത്യേകത അടുത്ത പ്രത്യേകത നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിന് ഞാനിവിടെ ഒരു വേർഡ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ടാൻജൻറ്റ് എന്ന് പറയും നിങ്ങൾക്ക് എന്താണ് ടാൻജൻ്റ് എന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിലും ഞാനൊന്ന് പറയുകയാണ് അതായത് നമ്മളൊരു കർവ് വരയ്ക്കുന്നതായിരുന്നു ഒരു കർവഡ് സർഫസ് ആണെന്നായിരുന്നു ഒരു കർവ് അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിൽ ടാഞ്ചൻ്റ് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞര്ത്ഥം ആ ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ടാഞ്ചൻ്റ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് വിളിക്കുന്നത് ഏതൊരു പോയിന്റില് നമ്മളൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കർവിനകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻജൻറ്റ് അപ്പോൾ എനിക്ക് അതാ ഈയൊരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണമെന്ന് കരുതുന്നത് അതായത് ഈയൊരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ഞാൻ ഈ ഒരു പോയിൻറ്റിലൊരു ടാൻജൻ്റ് വരച്ചാൽ മതി അപ്പോൾ മാഗ്നറ്റി ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലേക്കാണെന്ന് അറിയാം അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെയാണ് അപ്പോൾ ഇതായിരിക്കും എന്നു പറയുന്നത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടൊന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും നോർത്ത് പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ടേക്കായിരിക്കും ദാ ഈ ഡയറക്ഷനിലേക്കായിരിക്കും ആ നോർത്ത് പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇനി എനിക്ക് ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആ മാഗ്നറ്റി നീഡിൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ നോർത്ത് എങ്ങോട്ടാണ് പോയിൻറ്റ് ചെയ്യുന്നത് നോക്കുക ദാറ്റ് മീൻസ് അത് ഈ ആയിരിക്കും ദാ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചാൽ മതി ടെക്സ്റ്റിൽ പറയുന്നില്ല എന്താണ് ദ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ ദ ടാൻജൻറ്റ് റോൺ ടു ദ മാഗ്നറ്റി ഫ്യൂഡ് ലൈൻസ് അറ്റ് എ പോയിന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിഫി ഫ്യൂൾഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ പഠിക്കണമെന്നില്ല എന്താണ് ദ ടാൻജൻറ്റ് drawn to the magnetic field lines at a point gives the direction of magnetic field at that point. പക്ഷെ അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും എന്ത് ചെയ്യപ്പെടില്ല എന്നാണ് കൂട്ടിമുട്ടില്ല എന്നാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കുറേ അത് ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണ് മുകളിലത്തെ ഫീറില് നോക്കിയാൽ മനസ്സിലാവും ഒരു സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ എന്ത് ചെയ്യപ്പെടില്ല കൂട്ടിമുട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ദ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതും ഇതും കൂടെ കൂട്ടിമുട്ടുന്നു എന്ന് കരുതാം ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ് ഇത് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്പോൾ ഇവ തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു ലൈനിന് ടാഞ്ചൻ്റ് വരയ്ക്കാം അപ്പോൾ ഈ ഒരു ലൈനിനെ സംബന്ധിച്ചിടത്തോളം ടാഞ്ചൻ്റ് ഇങ്ങനെയാണ് ഈ ഒരു ലൈനിനെ സംബന്ധിച്ചിടത്തോളം ടാഞ്ചൻ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഒരു കോമ്പോസിനെ വെച്ച് കഴിഞ്ഞാൽ ആ കോംബോസ് പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒരു കോമ്പോസിനെ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് കോമ്പോസിനെ വെച്ച് കഴിഞ്ഞാൽ അത് പോയിൻ്റ് ഇങ്ങോട്ട് തന്നെയായിരിക്കും എന്തായാലും ഒരേ പോയിന്റിൽ നമ്മുടെ മാഗ്നറ്റിക് കോമ്പോസ് രണ്ട് ഡയറക്ഷൻ ഒരേ സമയത്ത് കാണിക്കണം ഒരിക്കലും അത് സാധ്യമല്ല ചൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും അതൊരിക്കലും എന്തല്ല പോസിബിൾ അല്ല വിറ്റ് ഈസ് നോട്ട് പോസിബിൾ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യപ്പെടില്ല ഇന്റർസെക്റ്റ് ചെയ്യില്ല മീറ്റ് ചെയ്യില്ല കൂട്ടിമുട്ടില്ല നെക്സ്റ്റ് പ്രോപ്പർട്ടി ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഷോൺ ബൈ ദ ഡിഗ്രി ഓഫ് ക്ലോസ്നസ് ഓഫ് ഫീൽഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ ക്ലോസ് ആണെങ്കിൽ ക്രൗഡഡ് ആണ് എങ്കിൽ നോക്കിയാൽ അറിയാം ദ ഈ പോൾസിൽ രണ്ട് പോൾസിൻ്റെ അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ ക്രൗഡഡ് ആണ് ക്ലോസ് ആയിട്ടാണ് കാണപ്പെടുന്നത് അങ്ങനെ വളരെ ക്രൗഡഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ സ്ഥലത്ത് മാഗ്നറ്റീവ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും എന്നാൽ ഈ ഭാഗത്ത് നോക്കിയാൽ അത്രയും ക്ലോസ്നെസ് ഇല്ല കുറച്ച് അകലത്തിലാണ് എല്ലാം കാണുന്നത് അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും കുറവായിരിക്കും അതാണ് പറഞ്ഞത് ദ സ്ട്രെങ്ത് ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റീവ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇസ് ഷോൺ ബൈ എന്താണ് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഫീൽഡ് ലൈൻസിൻ്റെ ക്ലോസ്നെസ്സിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് വളരെ ക്രൗഡഡ് ആണ് എങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് കാണപ്പെടുകയാണ് ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ മാഗ്നറ്റി ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ് ഇനി ക്രൗഡഡ് അല്ല എങ്കിൽ അവിടെ മാഗ്നറ്റി ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്താണ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മാഗ്നറ്റി ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും പോൾസിലായിരിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് മോർ അറ്റ് പോൾസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പോൾസിൽ വളരെ കൂടുതലായിരിക്കും ഓക്കെ അതായത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനേക്കാൾ കുറവായിരിക്കും ഇങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അകന്നകുന്ന് പോകുമ്പോൾ മാഗ്നറ്റിഫിഫിഫിഫിഫി ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും കുറയാനായിട്ട് തുടങ്ങും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ലിമിറ്റ് ആണ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അനുഭവം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓക്കെ അപ്പോൾ ഇത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് തൽക്കാലം നമ്മൾ നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് മാഗ്നറ്റി എഫക്ട് ഓഫ് ഇലക്ട്രിക് കറൻറ്റാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്ട്സിനെ കുറിച്ചാണ് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ടെക്റ്റിൽ നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിലുണ്ട് ടെക്സ്റ്റിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ടാഞ്ചൻറ്റിൻ്റെ കാര്യം ആ ടെക്സ്റ്റിൽ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക സഭ്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ ഒരു അസഭ്യമായ ഒരു കമൻറ്റ് കണ്ടു അതുകൊണ്ട് പറഞ്ഞാണ് നമ്മളൊരു പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന കാണുന്നില്ല അപ്പോൾ സത്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആണെങ്കിലും ഗുഡ് ആണെങ്കിലും കുഴപ്പമില്ല സത്യമായ രീതിയിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നമുക്കിതിൻ്റെ ബാലൻസ് പോഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ